தெய்வத்தின் திருபலியிலே സോദരഗണമേ വരുവിൻ നിങ്ങൾ വേഗം തിരുതെളിയും ബലിപീഠം അതിലുയരും പരിമളവും ഇത് സ്വീകാര്യമായൊരു സമയം ഇത് സ്വർഗീയ സുന്ദര നിമിഷം സ്നേഹത്തിൻ തിരുബലിയിൽ സോദരഗണമേ വരുവിൻ നിങ്ങൾ വേഗം തിരുതെളിയും ബലിപീഠം അതിലുയരും പരിമളവും ഇത് സ്വീകാര്യമായൊരു സമയം ഇത് സ്വർഗീയ സുന്ദര നിമിഷം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോട് കൂടെ. ഈശോയിൽ പ്രിയബഹുമാനമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ആഗമന കാലത്തിലെ 2 ആഴ്ചയുടെ അവസാന ദിവസത്തിലാണ് നാം ഇന്ന്. ആഗമനകാലം തുടങ്ങിയിട്ട് 14 ദിവസങ്ങൾ ഇന്ന് തികയുന്നു. സുവിശേഷം നാം വായിച്ചു കേൾക്കുമ്പോൾ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുകയാണ്, ഏലിയാസ് ആദ്യം വരണമെന്നല്ലേ പറയുക? ക്രിസ്തു പറയുന്നു, അങ്ങനെ തന്നെയാണ്, ഏലിയാസ് വന്നു കഴിഞ്ഞു, പക്ഷേ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഒരുക്കത്തിൻ്റെ അറിയിപ്പ് മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത് കൊണ്ട് രക്ഷയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോകുന്ന ഒരു ജനതയെക്കുറിച്ച് ക്രിസ്തു ഇന്ന് സൂചിപ്പിക്കുന്നു. നമ്മൾ അങ്ങനെയാണോ? ആഗമനകാലം ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണ്. ഒരുക്കമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ പിറവിക്കായി മാത്രമുള്ള ഒരുക്കമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ വരവിനായി, ക്രിസ്തുവിൻ്റെ പിറവിക്കായും ക്രിസ്തുവിൻ്റെ 2ാം വരവിനായുമുള്ള ഒരുക്കമാണ് ആഗമനകാലം. ഈ വർഷത്തെ ആഗമനകാലത്തിൽ 14 ദിവസങ്ങൾ പിന്നിട്ട് ഇന്ന് നിൽക്കുമ്പോൾ, 14ാമത്തെ ദിവസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എത്രമാത്രം ഗൗരവത്തോടെ ഒരുക്കത്തിൻ്റെ ഈ ആഗമനകാലം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഈശോ ആവശ്യപ്പെടുന്നത് പോലെ സദാ ജാഗരൂകരായി ക്രിസ്തുവിനു വേണ്ടി വിശുദ്ധിയോടെ ഒരുക്കമുള്ളവരായി നാം മാറിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളും രക്ഷയുടെ പുറത്തേക്ക് പുറന്തള്ളപ്പെട്ടു പോകാം. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. എന്നും ഒരുക്കമുള്ളവരായിരിക്കുവാനുള്ള കൃപ, അങ്ങനെ ആഗതനാകുന്ന ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനുള്ള അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ബലി നമുക്ക് ആരംഭിക്കാം. വന്നുപോയ കുറവുകൾ ദൈവസന്നിധിയിൽ എളിമയോടെ സമർപ്പിച്ച് മാപ്പപേക്ഷിച്ച് യോഗ്യതയോടെ ബലിയർപ്പിക്കുവാനായി നമുക്ക് ഒരുങ്ങാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യന്യായ പശ്ചമറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോടെ പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ മഹത്വത്തിൻ്റെ പ്രഭ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയം ചെയ്യുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ ഏകജാതൻ്റെ ആഗമനം രാത്രിയുടെ എല്ലാ ഇരുളും അകറ്റി പ്രകാശത്തിൻ്റെ മക്കളായി ഞങ്ങൾ കാണപ്പെടാൻ ഇടയാക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന്. തീഷ്ണമതിയായ ഏലിയാസ് പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. അദ്ദേഹം അവരുടെ മേൽ ഒരു ക്ഷാമം വരുത്തി. തങ്ങളുടെ അസൂയ നിമിത്തം അദ്ദേഹത്തിന് ഈച്ച വരുത്തിയവരുടെയും ദൈവകൽപ്പനകൾ അനുസരിക്കാത്തവരുടെയും സഖ്യാബലം കുറഞ്ഞുപോയി. കർത്താവിൻ്റെ ആജ്ഞാനുസാരം അദ്ദേഹം ആകാശം അടയ്ക്കുകയും 3 പ്രാവശ്യം ആകാശത്തിൽ നിന്ന് അഗ്നി ഇറക്കുകയും ചെയ്തു. അങ്ങനെ അത്ഭുത പ്രവർത്തികളാൽ ഏലിയാസ് വലിയവനായി തീർന്നു. ഏലിയാസെ താങ്കൾക്ക് തുല്യനെന്ന് ആർക്ക് അഭിമാനിക്കാൻ കഴിയും? അഗ്നിമയമായ ചുഴലിക്കാറ്റിൽ ആഗ്നേയങ്ങളോട് കൂടിയ രഥത്തിൽ താങ്കൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. കർത്താവിൻ്റെ കോപം ശമിപ്പിക്കാനും പിതാക്കന്മാരുടെ ഹൃദയം പുത്രന്മാരിലേക്ക് തിരിക്കാനും യാക്കോബിൻ്റെ ഗോത്രം പുനഃസ്ഥാപിക്കാനും താങ്കൾ നിർദ്ദിഷ്ടനായിരിക്കുന്നുവെന്ന് അന്തിമകാല വിവരണങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. താങ്കളെ കാണാനും സ്നേഹബന്ധം പാലിക്കാനും ഭാഗ്യം സിദ്ധിച്ചവർ അനുഗ്രഹീതരാണ്. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, ഞങ്ങളെ സമുദ്ധരിക്കണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനായി അങ്ങയുടെ പ്രശാന്ത മുഖം ഞങ്ങളുടെ നേർക്ക് തിരിക്കണമേ. ദൈവമേ, ഞങ്ങളെ സമുദ്ധരിക്കണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനായി അങ്ങയുടെ പ്രശാന്ത മുഖം ഞങ്ങളുടെ നേർക്ക് തിരിക്കണമേ. സൈന്യങ്ങളുടെ ദൈവമേ, അങ്ങ് ഒരിക്കൽ കൂടി പ്രത്യാഗമിക്കണമേ. സ്വർഗത്തിൽ നിന്ന് വീക്ഷിക്കുകയും കടാക്ഷിക്കുകയും ചെയ്യണമേ. ഈ മുന്തിരി അങ്ങ് സന്ദർശിക്കണമേ. അങ്ങയുടെ വലതു കൈ നട്ട മുന്തിരിയെ, അങ്ങ് വളർത്തിയ കുഞ്ഞിച്ചെടിയെ സംരക്ഷിക്കണമേ. ദൈവമേ, ഞങ്ങളെ സമുദ്ധരിക്കണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനായി അങ്ങയുടെ പ്രശാന്ത മുഖം ഞങ്ങളുടെ നേർക്ക് തിരിക്കണമേ. അങ്ങയുടെ വലതുവശത്തുള്ള മനുഷ്യൻ്റെ മേൽ, അങ്ങ് വളർത്തിയ മനുഷ്യ സന്തതിയുടെ മേൽ അവിടുത്തെ കരമുണ്ടായിരിക്കട്ടെ. ഞങ്ങൾ അങ്ങയെ വിട്ടുപിരിയുകയില്ല. ഞങ്ങൾക്ക് അങ്ങ് നവജീവൻ നൽകണമേ. അങ്ങയുടെ നാമം ഞങ്ങൾ പ്രകീർത്തിക്കും. ദൈവമേ, ഞങ്ങളെ സമുദ്ധരിക്കണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിനായി അങ്ങയുടെ പ്രശാന്ത മുഖം ഞങ്ങളുടെ നേർക്ക് തിരിക്കണമേ. കർത്താവിന്റെ ദിവസം സമാഗതമായി. നമ്മെ രക്ഷിക്കാൻ അവിടുന്ന് വരുന്നു. ഹല്ലേലൂയ. Hallelujah, hallelujah, ആത്മാവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. മലയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, ഏലിയാസാണ് ആദ്യം വരേണ്ടതെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ട്? ഈശോ ഉത്തരമരുളി, ഏലിയാസ് വന്ന് സർവവും യഥാസ്ഥാനത്താക്കുക തന്നെ വേണം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയാസ് വന്നു കഴിഞ്ഞു. എങ്കിലും അവർ അദ്ദേഹത്തെ മനസ്സിലാക്കിയില്ല. തങ്ങൾക്ക് തോന്നിയത് എല്ലാം അവർ അദ്ദേഹത്തോട് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ മനുഷ്യപുത്രനും അവരുടെ കരങ്ങളാൽ പീഡിപ്പിക്കപ്പെടും. സ്നാപക യോഹന്നാനെ കുറിച്ചാണ് തങ്ങളോട് അവിടുന്ന് അരുൾ ചെയ്തതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സ്വരൂപ തവ ദർശനം ഈ ദാസരിലേകിടൂ. പരിമളമിയലാം ജീവിത മലരിൽ അനുഗ്രഹവർഷം ചൊരിയണമേ ചൊരിയണമേ. സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിലേകിടൂ. സഹോദരനെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നന്മയുടെയും അവിടെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ദിവ്യരഹസ്യത്താൽ സ്ഥാപിതമായവ പൂർത്തിയാക്കപ്പെടുന്നതിനും ഞങ്ങളിൽ അങ്ങേ രക്ഷ പ്രബലമാം വിധം നിവർത്തിക്കപ്പെടുന്നതിനും വേണ്ടി ഞങ്ങളുടെ ആരാധനാ ബലി നിർവിഘ്നം അങ്ങേക്ക് അർപ്പിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമ ആഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവിക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരുകയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും അവിടുന്ന് എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കുവാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോളേറ്റം തന്നിലുമാ ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണ്ണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നത്. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു കുച്ചിരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. We'll be right back. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങേ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. തിന്മകളിൽ നിന്ന് മോചിതരായ ഞങ്ങളെ ഈ ദിവ്യമായ പോഷണദ്രവ്യങ്ങൾ ആസന്നമാകുന്ന തിരുനാളിന് ഒരുക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.